ഹായ് ഫ്രണ്ട്സ് നേടാം എൽ പി യു പി എന്ന പുതിയ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എൽ പി യു പിയുടെ സൈക്കോളജിയുടെ സിലബസ് ബേസ്ഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുക കണ്ടേക്കുക നമ്മൾ എൽ പി യുപിയുടെ ക്ലാസ്സസ് എല്ലാം തന്നെ സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റിലായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ കെറ്ററ്റുമായി ബന്ധപ്പെട്ട ഒരു ടു പ്ലസ് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എൽ പി യു പിയുടെ ക്ലാസസ് എല്ലാം സെപ്പറേറ്റ് പ്ലേലിസ്റ്റിലാക്കുന്നതായിരിക്കും നേടാം എൽ പി യു പി സൈക്കോളജി സിലബസ് ബേസ്ഡ് ക്ലാസ് എന്നാണ് സൈക്കോളജി പ്ലേ ലിസ്റ്റിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും വിടാം ഓക്കെ അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേരള ചരിത്രമാണ് നമ്മുടെ പഴശ്ശി വിപ്ലവമാണ് ആദ്യം നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കത് നോക്കാം ഓക്കെ പഴശ്ശി വിപ്ലവങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കാലഘട്ടം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് അപ്പോൾ ഈ ഒരു പഴശ്ശി വിപ്ലവത്തിൽ നമുക്ക് രണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഒന്നാം പഴശ്ശി വിപ്ലവം എന്നും രണ്ടാം പഴശ്ശി വിപ്ലവം എന്നും അപ്പോൾ നമുക്ക് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ എണ്ണൂറ്റി അഞ്ച് വരെയാണ് അപ്പോൾ നമ്മുടെ പി എസ് സി എക്സാംസിനെല്ലാം നമുക്ക് വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിട്ട് തൊണ്ണൂറ്റി ഏഴാണ് രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് ഇനി പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷുകാർ എപ്പോഴും നികുതിയുമായി ബന്ധപ്പെട്ട ഓരോരോ പരിഷ്കരണങ്ങൾ കൊണ്ടുവരും കൊണ്ടുവരുമില്ല ഇതൊക്കെയാണ് ഈ ഒരു മെയിനായിട്ട് വരുന്ന ഒരു ഘടകം കോമൺ ആയിട്ട് അല്ലെങ്കിൽ ജനറലായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഒരു പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങൾ തന്നെയാണ് ഓക്കെ ദൻ പഴശ്ശി വിപ്ലവത്തിൽ നേതൃത്വം നൽകിയ രാജാവാരാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ് അപ്പോൾ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജിനെക്കുറിച്ച് അതായത് നമ്മുടെ പഴശ്ശിരാജിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം നമുക്ക് നമ്മുടെ ക്വസ്റ്റിൻ്റെ പാറ്റേൺ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഓരോരുത്തരെ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഡീപ്പായിട്ട് ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകും എക്സാം സമയത്ത് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴശ്ശിരാജയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്നും പോയിന്റ് ഔട്ട് ചെയ്യുകയാണ് കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആദ്യ നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു ഈ കേരളവർമ്മ പഴശ്ശിരാജ കേട്ടോ അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പുകൾ പരിഗണിച്ച് ഇദ്ദേഹത്തെ വീര കേരള സിംഹം എന്നാണ് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഓക്കെ അപ്പം ഇദ്ദേഹം നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ അല്ല നാട്ടുരാജാക്കാന് യുദ്ധം പ്രഖ്യാപിച്ച് നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു അതുപോലെ ഇദ്ദേഹത്തെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര വീര കേരള സിംഹം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് വിശേഷിപ്പിക്കുന്നത് ഓക്കെ ഇനി പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കോട്ടയം എന്നൊക്കെ പറയുമ്പോൾ കോട്ടയം ജില്ലയിൽ നിന്ന് അല്ല അങ്ങനെയല്ല കേട്ടോ അപ്പോൾ കോട്ടയം ജില്ലയിലല്ല മലബാർ അതായത് ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിൽ അടുത്തുള്ള കോട്ടയമാണോ കേട്ടോ അപ്പം നമ്മുടെ കോട്ടയം ജില്ലയല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണേ ഇനി നമ്മുടെ പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന കുറച്ച് പേരുകളുണ്ട് അല്ലേ എങ്ങനെയാണ് പൊരുലേശ എംമാൻ എന്ന് അറിയപ്പെടുന്നത് ആരെ ചോദിച്ചു കഴിഞ്ഞാൽ പഴശ്ശിരാജയാണ് കേരളസിംഹം എന്നറിയപ്പെടുന്നതും നമ്മുടെ പഴശ്ശിരാജയാണ് ഇനി കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർദാർ കെ എം പണിക്കരാണ് അപ്പോൾ പഴശ്ശിരാജാവിനെ അല്ലെങ്കിൽ നമ്മുടെ പഴശ്ശിരാജാവിൻ്റെ ജീവിതമൊക്കെ ആസ്പദമാക്കിയിട്ട് ഇദ്ദേഹം ഒരു ചരിത്ര നോവലൊക്കെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേരും എന്താണ് കേരള സിംഹം എന്നാണ് അപ്പോൾ പഴശ്ശിരാജാവിൻ്റെ ജീവിതം ആസ്പദമാക്കി കേരള സിംഹം കേരളസിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് സർദാർ കെ എം പണിക്കരാണ് ഓക്കെ അല്ലേ അപ്പം കേരള സിംഹം എന്ന് വിളിച്ചത് സർദാർ കെ എം പണിക്കരാണ് കേരളസിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയതും സർദാർ കെ എം പണിക്കരാണ് അപ്പം കെ എം പണിക്കരുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ക്ലിയർ ആയില്ലേ ഇനി ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്നത് രണ്ട് പേര് വെച്ചിട്ടാണ് അപ്പം അതും നമ്മൾ പഠിച്ചു വെക്കണം പൈച്ചി രാജ എന്നും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് കൊട്ടിയോട്ട് അല്ലെങ്കിൽ കെട്ടിയോട്ട് എന്നൊക്കെ രണ്ട് രണ്ട് തരത്തിലും കാണുന്നുണ്ട് കെട്ടിയോട്ടുന്നു കാണുന്നുണ്ട് കൊട്ടിയോട്ടുന്നു പണ്ടും കാണുന്നുണ്ട് ബുക്കുകളിൽ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം ഓക്കെ അപ്പം രാജ അല്ലെങ്കിൽ കൊട്ടിയോട്ട് രാജ എന്നൊക്കെയാണ് ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്നത് ഓക്കെ ഇത് ഇട്ടോ ഇട്ടയാണോട്ടോ അവിടെ ഇനി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന ഒരു മലയുണ്ട് അല്ലെങ്കിൽ പഴശ്ശിയുടെ യുദ്ധഭൂമി എന്നൊക്കെ അറിയപ്പെടുന്നത് പുരളിമലയാണ് നമ്മുടെ പ്രിലീംസിനൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇനി പുരളിമല എവിടെയാണ് കണ്ണൂരിലാണ് കേട്ടോ അതുപോലെ തന്നെ ഈ പുരളിമല ഏത് കുന്നുകളുടെ ഭാഗമാണെന്നൊക്കെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് പുരളിമല എന്ന് പറയുന്നത് ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമാണ് ഓക്കെ അല്ലേ അപ്പം പഴശ്ശിയുടെ യുദ്ധഭൂമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരളിമലയാണ് ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമാണ് പുരളിമല പറയുന്നത് ഇനി പഴശ്ശി രാജാവിൻ്റെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരാണ് ദൻ പഴശ്ശിരാജാവിൻ്റെ സർവ സൈന്യാധിപൻ ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ കൈത്തേരി നായരാണ് ദൻ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ് ആവിഷ്കരിച്ച യുദ്ധ തന്ത്രം ഉണ്ട് അതിൻ്റെ പേരെന്തായിരുന്നു അല്ല പറയുകയായിരുന്നില്ല യുദ്ധമാണ് അല്ലെങ്കിൽ ഒളിപ്പോര് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഴശ്ശിരാജവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കണം ഓക്കെ അപ്പം നമ്മൾ ഇനി നമ്മുടെ പഴശ്ശി യുദ്ധത്തിലോട്ട് പോകുക അതായത് പഴശ്ശി വിപ്ലവത്തോട്ട് പോകുകയാണെങ്കിൽ അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം എപ്പോഴാണ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അപ്പോൾ ഈ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് മുമ്പുള്ള വർഷം അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധ്യയോടു കൂടി എന്താവാണ് ഈ മലബാർ കൊച്ചി പ്രദേശങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാരുടെ കണ്ട്രോളിൽ വരികയാണ് കേട്ടോ അപ്പോൾ ബ്രിട്ടീഷുകാരെ കണ്ട്രോളിൽ വരുന്ന സമയത്ത് എന്താകും ബ്രിട്ടീഷുകാർ അവരുടേതായിട്ടുള്ള ടാക്സും കാര്യങ്ങളൊക്കെ നികുതിയൊക്കെ ചുമത്തും അതുപോലെ തന്നെ അവിടുത്തെ കൃഷിക്കാരനൊക്കെ മാക്സിമം എന്തായാലും മാക്സിമം അവരിൽ പിഴിഞ്ഞെടുക്കാനുള്ള ശ്രമം ചൂഷണം ചെയ്യും ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ബ്രിട്ടീഷുകാരെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളൊക്കെയാണ് ഈ ഒരു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണം കാരണമെന്ന് പറയുന്നത് അപ്പം അത് മാത്രമല്ല ഈ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടം സന്ധ്യയോടുകൂടി ഈ പറയുന്ന മലബാർ കൊച്ചി പ്രദേശങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ കൺട്രോൾ വരുന്നത് കൊണ്ട് തന്നെ അവിടെയൊക്കെ ആ ഒരു സമയത്ത് അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവിടെ ഭരിച്ചിരുന്ന ആൾ നമ്മുടെ പഴശ്ശിരാജയായിരുന്നു അപ്പോൾ പുള്ളിക്ക് ഒന്നും കളക്ട് ചെയ്യാനുള്ള സംഭവമൊക്കെ മിസ്സായി ഒക്കെ ബ്രിട്ടീഷുകാർ തുടങ്ങി അപ്പോൾ ബ്രിട്ടീഷുകാരുടെ രീതിയിലുള്ള പരിഷ്കരണമൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ അതൊക്കെ ആരും സഹിച്ചില്ല പഴശ്ശിരാജാവിനും സഹിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു പഴശ്ശിരാജാവ് ജനങ്ങളിലും കൂടെ ഒത്തുകൂടി ഇവർക്കെതിരെ എന്താണ് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയാണ് അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യം ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുപത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള കാര്യം കുറിച്ച് ആദ്യത്തെ ഒരു ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഓക്കെ അല്ലേ അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ ഞാൻ ക്ലാസ് ചെയ്യുന്നത് എൻ്റെതായ ഒരു രീതിയിലാണ് അപ്പോൾ ആയിട്ടുള്ള മലയാളം ഒന്നും പ്രതീക്ഷിക്കേണ്ട എനിക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മലയാളത്തിലായിരിക്കും ക്ലാസ്സുകൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ രീതിയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ സ്റ്റാൻഡേർഡായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള മലയാളം അല്ലെങ്കിൽ കറക്റ്റ് ഇത് അങ്ങനെ രീതിയിലൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ അപ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലാണെങ്കിലോ എഡിറ്റിംഗ് പറയുന്ന സംഭവമില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നു പി ഉണ്ടാക്കുന്നു അത് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന പോലെ തന്നെ ലൈഫ് ായിട്ട് പറഞ്ഞു പോവാണ് ഇടയ്ക്ക് എഡിറ്റിങ് സ്റ്റോപ്പ് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല അതൊന്നും എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ചിലപ്പോൾ ഈ ചുമയോ അങ്ങനെ എന്തെങ്കിലും വന്നേക്കാം കാരണം അസുഖം കഴിഞ്ഞ പ്രാവശ്യം അതായത് ഒരു രണ്ടാഴ്ച മുമ്പ് പനി വന്ന ശേഷം ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്നും ക്ലിയർ ആയിട്ടില്ല വിട്ടുവിട്ട് പനി ഒരു ചുമയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പനി കുറവുണ്ട് പക്ഷെ ചുമ വിട്ടുവിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ ഇത് നമ്മളിപ്പോൾ എഡിറ്റിംഗ് ഒന്നും ചെയ്യാത്ത കാരണം ഇടയിൽ കൂടെ ചുമയൊക്കെ കയറി വരാം ഒന്ന് സഹിച്ചേക്കണേ അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാം പഴശ്ശി വിപ്ലവം അങ്ങനെ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ തെറ്റായ നികുതി പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുന്നത് പോലെയാണ് അതൊക്കെ കാരണമാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി അപ്പം അങ്ങനെ ഒന്നാം പ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ വേണ്ടി പഴശ്ശിരാജയ്ക്ക് ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നൊരു വ്യക്തിയുണ്ട് അതാണ് ചിറക്കൽ രാജാവാണ് ഓക്കെ ചിറക്കൽ രാജാവാണ് ഈ ബ്രിട്ടീഷുകാർക്കും അതുപോലെ തന്നെ പഴശ്ശി രാജാവിനും ഇടനിലക്കാരനായി നിന്ന് ഈ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്തു കേട്ടോ അപ്പോൾ ഈ ചിറക്കൽ രാജ ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അപ്പം അന്നാണ് നമ്മുടെ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കുന്നതും അല്ലേ അപ്പോൾ അങ്ങനെ ഒന്നാം പഴശ്ശി യുദ്ധം അവസാനിച്ചു കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അത് കഴിഞ്ഞതും നമ്മുടെ ബ്രിട്ടീഷുകാർ വെറുതെ ഇരിക്കുമോ എന്തെങ്കിലുമൊക്കെ അടുത്ത പരിപാടി തുടങ്ങും അല്ലേ അപ്പോൾ അങ്ങനെ അടുത്ത പരിപാടി തുടങ്ങിയവർ വയനാട് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടോ അതാണ് നമ്മുടെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പെട്ടെന്നുണ്ടാകാനുള്ള ഒരു കാരണം ഓക്കെ അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവം പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു നമ്മുടെ ഈ ഒരു രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതും ചിലപ്പോൾ എക്സാമ്പിൾ ചോദിക്കാം നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്ത ന്തരഫലം ഏതായാലും ചോദിച്ചാൽ ഏതെങ്കിലും ഒന്നാം പഴശ്ശി എന്ന് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവം നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്ന് ഉണ്ടാകാനുള്ള കാരണം എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് അപ്പോൾ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എന്താണ് അവിടുത്തെ ആൾക്കാർ സമ്മതിക്കോ ഇല്ല അല്ലേ അപ്പം അങ്ങനെ വയനാട്ടിലെ ആദിവാസി വിഭാഗമാണ് ഈ കുറിച്ചർ ഓക്കെ അപ്പോൾ വയനാട്ടിലെ ആദിവാസി വിഭാഗക്കാരായ ഈ എന്താണ് കുറിച്ചർ എന്ത് ചെയ്തു പഴശ്ശിരാജാവിൻ്റെ കൂടെ സഹായിച്ച് ഇവർക്കെതിരെ എന്താണ് പ്രക്ഷോഭങ്ങളൊക്കെ തുടങ്ങി അല്ലേ അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരിതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കുറിച്ചറാണ് ഈ കുറിച്ചർ നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലക്കൽ ചന്തുവാണ് അപ്പോൾ ഈ തലക്കൽ ചന്തുവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യം നമുക്ക് അറിഞ്ഞു വെക്കണം പനമര യുദ്ധം അപ്പം ഈ പനമര യുദ്ധം എന്താണ് തലക്കര ചതു ഭയങ്കര ഫേമസ് ആണ് കേട്ടോ അതായത് തലക്കര ചന്ദുവിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പോരാട്ടം എന്ന് പറയുന്നത് പനമര യുദ്ധമായിരുന്നു അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കണ്ട്രോളിലായിരുന്നു ഈ ഒരു പനമരം കോട്ടയെന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തുള്ള ആൾക്കാരനൊക്കെ എന്താണ് അടിച്ചമർത്തിയിട്ട് എന്താണ് പനമര യുദ്ധം നടത്തിയും അവിടെ അവിടുത്തെ സൈനികരനെ കീഴ്പ്പെടുത്തുകയും ചെയ്ത് നമ്മുടെ ഒരു എ എടച്ചോന കുങ്കൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ തലക്കൽ ചന്തു ഒക്കെ കൂടിയാണ് കേട്ടോ അപ്പം അതാണ് ഇതിൽ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ പനമരം കോട്ട നൂറിൽ പരം കുർച്ച പോരാളികളുമായി തലക്കൽ ചന്തുവിന്റെയും എടച്ചേന കുങ്കിൻ്റെയും നേതൃത്വത്തിലുള്ള സൈന്യം ആയിരത്തി എണ്ണൂറ്റി രണ്ടില് വളഞ്ഞു അപ്പം ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് ഈ പനമര യുദ്ധം നടത്തുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എന്താണ് തലക്കൽ ചന്തു പരമരം കോട്ട പിടിച്ചെടുക്കുന്നതും ഓക്കെ അങ്ങനെ ക്യാപ്റ്റൻ ഡിക്കൻസൺ എന്ന ബ്രിട്ടീഷ് നേതാവിൻ്റെ സൈന്യത്തെ കുർച്ചിയാ സേനം കീഴടക്കി അപ്പോൾ അന്നത്തെ സമയത്തുള്ള ക്യാപ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ആയിരുന്നു എന്ന ബ്രിട്ടീഷ് എന്താണ് ബ്രിട്ടീഷ് നേതാവിൻ്റെ സൈന്യത്തെ നമ്മുടെ കുർച്ചിയ സേനം എന്തെടുക്കുകയാണ് കീഴടക്കുകയാണ് എന്താണ് പോരാട്ടത്തിൽ ഡിക്കൻസനും ലെഫ്റ്റനൻറ്റ് മാക്സ്വെല്ലും ഉൾപ്പെടെയുള്ള ധാരാളം ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യുന്നുണ്ട് കൊല്ലപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താവും കോഴ്സ് എന്താ നമ്മൾ ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചുള്ള കാലഘട്ടത്താണ് രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം നടക്കുന്നത് ആ സമയത്താണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം കൂടി നടക്കുന്നത് അല്ലേ അപ്പം ഈ ഒരു പോയിന്റ് എവിടെ ഇരിക്കട്ടെ കേട്ടോ നമുക്ക് അടുത്ത് വരാം അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ഇവർ പനമരം കോട്ട പിടിച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെ ആർക്ക് സഹിക്കില്ല ബ്രിട്ടീഷുകാർക്ക് ഒരിക്കലും സഹിക്കില്ല അല്ലേ അപ്പം എന്ത് ചെയ്യുകയാണ് ഇവർ എങ്ങനെയെങ്കിലും നമ്മൾ ഈ ഒരു പഴശ്ശി അതുപോലെ അവർ കൂട്ടരെയൊക്കെ ഒന്ന് അടിച്ചമർത്തണം അവർ ഈ ഈ ഒരു വിപ്ലവമൊക്കെ ഒന്ന് അടിച്ചമർത്തണം എന്ന് പറഞ്ഞിട്ട് പുതിയ പുതിയ ആൾക്കാരൊക്കെ ഇറക്കുന്നുണ്ട് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി നാലില് എന്താണ് തോമസ് ഹാർവേ പേബർ ആയിരുന്നു ആ സമയത്ത് മലബാറിലെ സബ് കളക്ടർ അപ്പോൾ ഈ സബ് കളക്ടർ നമ്മുടെ പഴശ്ശിനിന് വലിയ ഇഷ്ടമല്ല കേട്ടോ പുള്ളിക്ക് എങ്ങനെയെങ്കിലും പഴശ്ശിനൊന്ന് കീഴ്പ്പെടുത്തണം അവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് ഇതാക്കണം അവർ അവരൊരു എന്താണ് യൂണിറ്റിയൊക്കെ ഒന്ന് തകർക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ആളായിരുന്നു അപ്പോൾ ആ കുറെ കുതന്ത്രങ്ങളൊക്കെ ഒപ്പിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ അല്ലെങ്കിൽ തലശ്ശേരിയിലെ സബ് കളക്ടർ ആരായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് ഹാർവേ ആണ് ഇനി അടുത്ത കാര്യം നമ്മുടെ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്താൻ വേണ്ടി വലിയൊരാളെ ഇറക്കുന്നുണ്ട് പുള്ളിയാണ് ആർദർ വെല്ലസി ഓക്കെ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർദർ വല്ലസി ആണ് അപ്പോൾ ആർദർ വെല്ലസി നിസാരക്കാരനല്ലോട്ടപ്പം നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ കീഴ്പ്പെടുത്തുന്നത് ആരാണ് നമ്മുടെ ആദർ വെല്ലസി ആണ് പക്ഷെ ആർദർ വെല്ലസി അത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി പതി ഇതിനു ശേഷമാണ് എന്നാലും പുള്ളി ആൾ ഭയങ്കരമാണ് കേട്ടോ ഭയങ്കരമാണ് അപ്പോൾ ആർദർ വല്ലസിയാണ് നമ്മുടെ ഒരു പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയത് ഓക്കെ അതുമാത്രമല്ല പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർദർ വെല്ലസി നിയമിച്ച ആയിരത്തി ഇരുന്നൂറ് പോലീസുകാർ അടങ്ങിയ പ്രത്യേക സേന അറിയപ്പെടുന്നത് തോൽക്ക തോൽക്കാർ എന്നാണ് ഓക്കെ അപ്പം പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർദർ വെല്ലസി നിയമിച്ച ആയിരത്തി ഇരുന്നൂറ് പോലീസുകാർ അടങ്ങിയ പ്രത്യേക സേന ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ കോൽക്കാരാണ് കേട്ടോ അപ്പം ശ്രദ്ധിക്കുക അപ്പോൾ ആർദ്ര വലേസിന് കട്ടക്കലിപ്പിലാണല്ലോ എങ്ങനെയെങ്കിലും എന്താണ് പഴശ്ശി രാജാനെ കീഴ്പ്പെടുത്തുന്ന വേണ്ടി ഇരിക്കുകയാണ് ആ സമയത്ത് പഴശ്ശിയുമായി ബന്ധപ്പെട്ടല്ലാതെ പഴശ്ശിയുടെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് പോലെയൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു തലക്കെ ചന്ത വക്കൽ അപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ് അങ്ങനെ മൂന്ന് വർഷത്തിന് ശേഷം അതായത് ഈ ഒരു ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഈ പനമര യുദ്ധത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ പതിനഞ്ചിന് ചന്തു ബ്രിട്ടീഷുകാരുടെ പിടിയിൽപ്പെടുകയാണ് അങ്ങനെ ബ്രിട്ടീഷ് സൈന്യം അദ്ദേഹത്തിൽ നിന്ന് തൂക്കിലേറ്റുന്നത് അപ്പം എന്താണ് നമ്മുടെ പഴശ്ശിയുമായി ബന്ധപ്പെട്ട ആൾക്കാരനൊക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ സമയത്ത് ശ്രദ്ധിക്കുക ആ സമയത്ത് അവിടുത്തെ നാട്ടുകാർ കുറേ പേരൊക്കെ ഒറ്റ കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പഴശ്ശിനെ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ ഇരുപത്തി ഒമ്പത് രാത്രി ഒറ്റുകാലിൽ നിന്നും ലഭിച്ച വിവരം അനുസരിച്ചെത്തിയ കമ്പനി സൈന്യം കാട്ടിൽ വിശ്രമിക്കുകയായിരുന്ന പഴശ്ശിയേയും സേന നായകരെയും ആക്രമിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ ഇരുപത്തൊമ്പത് രാത്രി എന്താണ് കുറേ പേർ ഒറ്റുകൂടുത്താണെന്ന് വെച്ചാൽ ആ ഇൻഫർമേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുകയാണ് കാട്ടിൽ വെച്ചിട്ട് വിശ്രമിക്കുകയായിരുന്നു നമ്മുടെ എന്താണ് ആക്രമിക്കുകയാണ് അങ്ങനെ നവംബർ മുപ്പത് പിറ്റേ ദിവസം ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ വെടിയേറ്റാണ് നമ്മുടെ കേരള സിംഹം മരിക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് വെടിയേറ്റും മരിക്കുന്നതെന്നും പറയുന്നുണ്ട് അതേസമയം ഇദ്ദേഹം സൂസൈഡ് ചെയ്താണെന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് ലാസ്റ്റ് പറഞ്ഞ ഒരു ഡയലോഗുണ്ട് എന്നെ തൊട്ട എന്നെ തൊട്ട് അശുദ്ധമാക്കരുതെന്ന് ബ്രിട്ടീഷ് സൈന്യത്തോട് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം നിലം പതിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഇദ്ദേഹം ലാസ്റ്റ് പറഞ്ഞ വാക്കാണ് എന്നെ തൊട്ട് അശുദ്ധമാക്കരുത് എന്ന് അപ്പം ഇങ്ങനെ തൊട്ട് അശുദ്ധമാക്കരുത് എന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് ഇദ്ദേഹം ഇദ്ദേഹത്തെ ഷൂട്ട് ചെയ്യണ സാധ്യതയില്ല ചിലപ്പോൾ എന്തു തന്നെയായിരിക്കും ഇദ്ദേഹം എന്താണ് സൂസൈഡ് ചെയ്ത് തന്നെ ആയിരിക്കും അപ്പം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ എന്താണ് സർദാർ കെ എം പണിക്കൽ കേരള സിംഹം എന്ന ഒരു ഇദ്ദേഹത്തിൻ്റെ ജീ ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വെച്ചിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കി അപ്പോൾ അതിൽ പറയുന്നത് ഇദ്ദേഹം വജ്രം മോ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വജ്രം കഴിച്ചിട്ടാണ് സൂസൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് പക്ഷേ പ്രൊഫസർ ശ്രീധര മേരൻ പോലുള്ള ആൾക്കാർ പറയുന്നത് ബ്രിട്ടീഷുകാർ കൊന്നതാണ് ഷൂട്ട് ചെയ്തതാണ് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു സംഭവം രണ്ട് രണ്ട് വാദങ്ങളും ഇവിടെ ഇവിടെ എന്താണ് നിലനിൽപ്പുണ്ട് അപ്പം നമുക്ക് എങ്ങനെ മരിച്ചു എന്നു ചോദിക്കത്തില്ല നമുക്ക് വർഷം മാത്രമേ പഠിക്കേണ്ട കാര്യമുള്ളൂ ഓക്കെ അങ്ങനെ നമ്മുടെ ചതിയിലൂടെ കെടുപ്പ് ഉൾപ്പെടുത്തിയ പഴശ്ശിരാജിയുടെ ശരീരം ബ്രിട്ടീഷുകാർ മാനന്തവാടിയിലെ രാജകീയ ബഹു എന്താണ് ബഹുമ ബഹുമതിയോടുകൂടി സംസ്കരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പഴശ്ശിരാജിനെ എവിടെയാണ് സംസ്കരിക്കുന്നത് മാനന്തവാടിയിലാണ് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് എന്താ പഴശ്ശിരാജിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കണം അല്ലേ അപ്പോൾ എവിടെയാണ് സ്മാരകം ഡാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം അതിന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞു ഈ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് മാവിലെത്തോട്ടിൻ്റെ തീരത്ത് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പഴശ്ശിരാജ മരിക്കുന്നത് പഴശ്ശി ആത്മഹത്യ ചെയ്തതെന്നും ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ചതെന്നൊക്കെ രണ്ട് വാദമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വർഷം മാത്രം പഠിച്ചാൽ മതി അതെന്തോ ആയിക്കോട്ടെ വർഷം മാത്രം പഠിച്ചാൽ മതി അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ തലയ്ക്ക് മൂവായി സോറി നമ്മുടെ പഴശ്ശിയുടെ തലയ്ക്കൊക്കെ മൂവായിരം രൂപയൊക്കെ പാരിദോഷമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ ആർട്ടിക്കിളിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഇപ്പം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണേ ഇനി പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം എപ്പോഴാണ് എപ്പോഴും എപ്പോഴും കുറേ പ്രോഷൻ എക്സാമിൽ ചോദിച്ചതാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് മരിക്കുന്നത് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് ഇനി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരനാണ് അപ്പോൾ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരനാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത് പഴശ്ശി സ്മാരകം എവിടെയാണ് മാനന്തവാളം കാരണം ഇദ്ദേഹത്തെ അവിടെയാണ് അടക്കം ചെയ്യുന്നത് ദെൻ തലക്കഴി ചന്ത നമ്മൾ പറഞ്ഞാൽ തലക്കഴിച്ചും പനമരം യുദ്ധവും ഒക്കെ പറഞ്ഞില്ല സോ തലക്കഴിച്ച് അന്ത സ്മാരകം എവിടെയാണ് പനമരത്തന്നെയാണ് തന്നെയാണ് ദെൻ പഴശ്ശി ഡാം പഴശ്ശി ഡാം കണ്ണൂരിലാണ് വളപട്ടണം നദിയിലാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക ദെൻ പഴശ്ശി മ്യൂസിയം കോഴിക്കോട് അപ്പോൾ ഇത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ് അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ പഴശ്ശി സ്മാരകം മാനന്തവാടിയാണ് തലക്കച്ചതുട സ്മാരകം പനമരത്താണ് പഴശ്ശി ഡാം കണ്ണൂർ വളപട്ടണം നദിയിലാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ദെൻ പഴശ്ശി മ്യൂസിയം കോഴിക്കോട്ടാണ് ഓക്കെ അപ്പോൾ നമ്മുടെ പഴശ്ശി രാജാവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ ഉള്ളു നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അപ്പം പഴശ്ശി യുദ്ധങ്ങൾ അല്ലെങ്കിൽ പഴശ്ശി വിപ്ലവത്തിന് ഇത്രമാത്രം പ്രാധാന്യം വരാനുള്ള കാരണം തെക്കേ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിക്കപ്പെട്ട ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ആദ്യകാല ജനകീയ പ്രക്ഷോഭമായതുകൊണ്ടാണ് ഇത്രയും പഴശ്ശി എന്താണ് പഴശ്ശി കലാപങ്ങൾക്കൊക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് വരാൻ കാരണം അപ്പോൾ ഇവിടുന്ന് നമ്മൾ പറഞ്ഞു ജനകീയ പ്രക്ഷോഭ ഉത്സവം ഇവിടുത്തെ നമുക്ക് എന്താണ് ഗോത്രവർഗ്ഗക്കാരും അതുപോലെ തന്നെ കൃഷിക്കാരും അങ്ങനെ മതസ്ഥരൊക്കെ എല്ലാവരും കൂട്ടായിട്ടാണ് ഈ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ ഇങ്ങനെ അവർ സമരമൊക്കെ ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ വിപ്ലവങ്ങളൊക്കെ ചെയ്തത് അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു പഴശ്ശി കലാപത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുപോലെ പഴശ്ശി രാജ മരിച്ച ശേഷം ഇദ്ദേഹത്തെ നല്ല ബഹുമതിയോട് കൂടി തന്നെയാണ് അടക്കമൊക്കെ ചെയ്തത് അപ്പോൾ എന്ത് തന്നെ നമ്മുടെ ടി എച്ച് പേപ്പറും മറ്റുള്ള ആൾക്കാരൊക്കെ എതിരാണെങ്കിൽ പോലും ഇദ്ദേഹം ഈ ഒരു ടി എന്താണ് ടി എച്ച് പേപ്പറൊക്കെ പ്രത്യേകിച്ച് പറയുകയും ുണ്ട് എന്താണ് പഴശ്ശി രാജാ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സിംഗുലർ ക്യാരക്ടർ ആണെന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിച്ചേക്കും ഏതൊരു ഡിഗ്രി പ്രൊലിംസിന് ചോദിച്ചതായിരുന്നു തോന്നുന്നു ഒരു ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് ഏതൊരു എക്സാമിനും ചോദിച്ചാണ് എക്സ്ട്രാ ഓർഡിനറി ആൻഡ് സിംഗുലർ ക്യാരക്ടർ എന്ന് ടി എച്ച് ബൈബർ ഡിസ്ക്രൈബ് ചെയ്തത് ആജ്ഞാൽ നമ്മുടെ പഴശ്ശ് രാജാവിനെയാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ ഇവിടെ വായിച്ചതായിട്ട് ഓർക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അത്യാവശ്യം എല്ലാ പോയിന്റ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും പുതിയ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടെ ബാക്കിയുള്ളവർ കൂടി നോട്ട് ചെയ്യാമല്ലോ ഓക്കെ അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഗൈഡും കൂടി ഒന്ന് വായിച്ചു പോകുക അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കീപ് വാച്ചിങ് ഓൺ താങ്ക് യു